എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളേറെ വെയിറ്റ് ചെയ്തിരുന്ന, നമുക്ക് കുറച്ച് നാളായിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്ന ഡിയോ എവിടെ ഡിയോ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അതിന്റെ ഒരു ആൻസർ ആയിട്ട് നമുക്ക് ഡിയോ കിട്ടിയിട്ടുണ്ട്. ഡിയോയുടെ ഏറ്റവും പുതിയ വേരിന്റെ എച്ച് സ്മാർട്ട് ആണ് നമ്മുടെ ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഓൺ ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ കൊണ്ടിരുന്ന ഇതുപോലെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് ഇനി നേരെ ഈ ഒരു ഡിയോയുടെ വിഷയത്തിലോട്ട് കടക്കാം. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള ഒരു സ്പോർട്ടി മോഡലാണ് ഹോണ്ടയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്പോർട്ടി മോഡലാണ് ഹോണ്ട ഡിയോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ OBD2 ഇറങ്ങിയ സമയത്ത് നമുക്ക് ഡിയോ വരുന്നിട്ടില്ലായിരുന്നു. ഡിയോയുടെ കുറച്ച് ബുക്കിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കുകയുണ്ടായി ഡിയോ വരുന്നില്ലേ ഡിയോ വരുന്നില്ലേ. അപ്പൊ അതിനോടൊരു ആൻസറാണ് ഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ ഷോറൂമുകളിലും. നമ്മുടെ മുത്തൂറ്റ് ഹോണ്ടയുടെ എല്ലാ ഷോറൂമുകളിലും നമുക്കിപ്പോൾ ഡിയോ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുള്ള തീർച്ചയായിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. എന്നാൽ കുറച്ച് കുറച്ച് ഫിസിക്കലായിട്ടുള്ള കുറച്ച് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിലൊക്കെ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേഷൻ ആക്കി പഴയ പോരായ്മകളെല്ലാം മാറ്റിയിട്ടാണ് പുതിയ ഈ വേരിന്റെ ഹോണ്ട നിലവിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ള വാഹനങ്ങളാണ് ഹോണ്ട ഡിയോ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ TVSന്റെ എൻഡോർക്ക് എന്ന് പറയുന്നത്. ഈ രണ്ട് വാഹനങ്ങളും രണ്ട് കാറ്റഗറിയിലുള്ള വാഹനങ്ങളാണ്. എന്നാലും നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് വണ്ടികൾ തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. കാരണം ഹോണ്ട ഡിയോ എന്ന് പറയുന്നത് 110 cc എൻഡോർക്ക് എന്ന് പറയുന്നത് ഒരു 125 cc. അതുകൊണ്ട് തന്നെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസ് നമുക്ക് എഞ്ചിൻ്റെ പരമായിട്ടുണ്ട്. ഡിസൈൻ്റെ പരമായിട്ടാണ് ഇതിനെ ഒരു ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പോർട്ടി ഡിസൈനാണ് ഈ ഒരു രണ്ട് മോഡലിനും ഈ രണ്ട് കമ്പനികളും വണ്ടിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 110 cc കാറ്റഗറിയിലുള്ള ഒരു വാഹനം 125 cc കാറ്റഗറിയിലുള്ള ഒരു വാഹനമായിട്ട് കോമ്പറ്റീഷൻ ചെയ്യണമെങ്കിൽ ഈ ഒരു 110 cc ഡിയോയുടെ ഒരു റേഞ്ച് എന്തുമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഈ രണ്ട് വണ്ടിയുടെ ഡിഫറൻസ് വരുന്നത് ഈ ഒരു എഞ്ചിനിൽ മാത്രമാണ്. സ്റ്റൈലിഷും കാര്യങ്ങളെല്ലാം സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നിലവിൽ ഇന്ത്യയിൽ 6 കളർ വേരിയൻ്റാണ് ഡിയോ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു കളറോട് ആഡ് ചെയ്ത് പുതിയൊരു കളറോട് നമുക്ക് വന്നിട്ടുണ്ട്, മാറ്റ് ഡാർക്ക് ബ്ലൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല രസം കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ കളർ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് എച്ച് സ്മാർട്ട് മോഡലാണ് കിട്ടുന്നത്. അതുപോലെ നമുക്ക് എച്ച് സ്മാർട്ടിൻ്റെ 3 കളർ വേരിയൻറ്റും, അതുപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡിലും 3 കളർ വേരിയൻ്റ്, അതുപോലെ തന്നെ നമുക്ക് DLX-ലും 3 കളർ വേരിയൻ്റ്, ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കളറും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഡിയോ നമുക്ക് ഇന്ത്യയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ വണ്ടിയാണ് ഡിയോയുടെ DLX മോഡൽ, ഗ്രേ DLX മോഡൽ. നമുക്ക് 3D എംബ്ലം കിട്ടുന്ന, എന്നാൽ നമുക്ക് എച്ച് സ്മാർട്ടിൻ്റെ പരമായിട്ടുള്ള റിമോട്ട് കീയും കാര്യങ്ങളും പോലെ നോർമൽ കീയും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. എന്നാൽ ആ ഡിജിറ്റൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അലോയ് വീലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് എച്ച് സ്മാർട്ട് മോഡലിലാണ് അലോയ് വീലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു മോഡലിൻ്റെ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ DLX-ലോട്ട് വരുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ സ്റ്റാൻഡേർഡിൽ നമുക്ക് LED ബൾബോ കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. ബി വണ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സ്പോർട്ടി ലുക്ക് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ഹോണ്ട ഈ OBD2 വേരിയൻറ്റ്, അതായത് E20 പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണത്. ആ ഒരു വേരിയൻറ്റ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസൈൻ ഭാഗത്തു നിന്ന് ചേഞ്ചസോ കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ അതിനെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഡിയോ നമുക്ക് ഇപ്പം നിലവിൽ കിട്ടുന്നത് 7 കളർ വേരിയൻറ്റിലാണ്. അതുപോലെ തന്നെ 3 വേരിയൻറ്റിലും വരുന്നുണ്ട്. നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ DLX എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇപ്പം നിലവിൽ ഏറ്റവും പുതുതായിട്ട് എച്ച് സ്മാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത് എച്ച് സ്മാർട്ടാണ്. അപ്പോൾ ഈ 3 വേരിയൻറ്റിലും വരുന്ന മാറ്റം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് നമുക്ക് നോർമൽ ആയിട്ട് ഒരു വീൽ റിം ആണ് വരുന്നത്, അതുപോലെ ഡിജിറ്റൽ മീറ്റർ കാര്യങ്ങളൊന്നും വരുന്നില്ല, LED ലൈറ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. എന്നാൽ നമുക്ക് DLX വേരിയൻറ്റിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഗോൾഡൻ വീൽ റിമും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അതുപോലെ LED ഹെഡ്ലൈറ്റ് കിട്ടുന്നുണ്ട്, ഡിജിറ്റൽ മീറ്ററും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എച്ച് സ്മാർട്ടിൽ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത, നമുക്ക് അലോയ് വീല് വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, അതുപോലെ ഡിജിറ്റൽ മീറ്റർ വരുന്നുണ്ട്, സ്മാർട്ട് കീയും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് കീ ഉള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് കീയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഹോണ്ട പറയുന്നത്. നമുക്ക് ഹോണ്ട ആക്റ്റീവയിലും ആക്റ്റീവ 110-ലും ആക്റ്റീവ 125-ലും നമുക്ക് എച്ച് സ്മാർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് OBD2 വേരിയൻ്റ് ആയിട്ടുള്ള ഈ വേരിയൻ്റ് വന്നപ്പോൾ നമുക്ക് DIO-ക്ക് എച്ച് സ്മാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കീയുടെ കാര്യങ്ങളൊന്നും പ്രത്യേകം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നമുക്കൊരു റിമോട്ട് ഫങ്ഷൻ ആണ് വരുന്നത്, അതിൻ്റെ 2 ഫിസിക്കൽ ബട്ടൺ ആണ് വരുന്നത്, 1 സ്മാർട്ട് ഫൈൻഡ് എന്നുള്ള ഓപ്ഷനാണ്, പിന്നെ സ്മാർട്ട് ലോക്ക് എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് ഈ എച്ച് സ്മാർട്ടിലോട്ട് വരുമ്പോൾ പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ സ്മാർട്ട് ഫൈൻഡ്, സ്മാർട്ട് അൺലോക്ക്, സ്മാർട്ട് സേഫ്, സ്മാർട്ട് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഇത്രയും ഓപ്ഷൻസ് ആണ് ഹോണ്ട ഇതിൽ കൊണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു കീയുടെയും ഈ ഒരു വണ്ടിയുടെയും പ്രത്യേകതയാണ്. അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കീയെ പറ്റി നമുക്ക് വലിയ പറയേണ്ടത്, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ഈ ഒരു കീ കയ്യിലുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലായിട്ട് നമുക്ക് കീ ഇടുന്ന ഓപ്ഷൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഫ്രണ്ടിലായിട്ട് നോബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 2 മീറ്ററാണ് ഈ ഒരു കീയുടെയും ഈ ഒരു വണ്ടിയുടെയും ദൂരപരിധി. 2 മീറ്റർ ഈ ഒരു കീ അടുത്തുണ്ടെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആകുകയുള്ളൂ. ജസ്റ്റ് കീ നമ്മുടെ കയ്യിലുണ്ട്, ജസ്റ്റ് ഈ ഒരു ഹോൾഡ് ചെയ്തിട്ട് ഈ മീറ്ററിൽ അപ്പോൾ ഒരു ലൈറ്റ് കത്തുന്നതാണ്, അന്നേരമാണ് ഈ വണ്ടി ആക്ടിവേഷൻ ആകുന്നത്. ജസ്റ്റ് ഒന്ന് തിരിക്കുമ്പോൾ ഇതിൻ്റെ സീറ്റും ഫ്യൂവലും തുറക്കാനുള്ള ഓപ്ഷൻസ് വരുന്നതാണ്. അതുപോലെ തന്നെ ഒന്നുകൂടെ തിരിക്കുവാണെങ്കിൽ നമുക്ക് മീറ്ററും കാര്യങ്ങളെല്ലാം ഓണാക്കി വണ്ടി സ്റ്റാർട്ട് ആക്കാനുള്ള ഓപ്ഷനും വരുന്നതാണ്. നമുക്ക് ജസ്റ്റ് ബ്രേക്ക് പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ആക്കുവാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്ന ഒരു സ്മാർട്ടിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്മാർട്ട് നമ്മുടെ ഹാൻഡിൽ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ലെഫ്റ്റിലോട്ട് ഫുള്ള് തിരിച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ഫുള്ള് ലെഫ്റ്റിലോട്ട് ഈ ഒരു നോബ് ആക്കുവാണെങ്കിൽ ഇതൊരു ഹാൻഡിൽ ലോക്കും ആകുന്നതാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ഈ ഒരു ഇതിൽ വന്നേക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി ഒരു ഫിസിക്കലി ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് ഞാൻ കീ ഇവിടെ ഇടുകയാണ്. നമുക്ക് ഇതിന്റെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്പോർട്ടി മോഡലായിട്ടുള്ള ഒരു വണ്ടിയാണ് ഡിയോ എന്ന് പറയുന്നത്. ആ ഒരു സ്പോർട്ടിനെസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫ്രണ്ടിലെ ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ടിരുന്ന സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് ഇൻഡിക്കേറ്റർ രണ്ട് വശത്ത് ഈ ഒരു ഹെഡ്ലൈറ്റിനോട് ചേർന്നിരിക്കുന്നില്ല. അതായത് നമുക്കൊരു ഒരു പ്രത്യേക ഡിസൈൻ, ഒരു സ്പോർട്ടി ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് രണ്ട് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. നമുക്ക് ഹാലജൻ ബൾബും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. എൽഇഡി കാര്യങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. എന്നാൽ നമുക്ക് ഹെഡ്ലൈറ്റ് വരുന്നത് എൽഇഡി ആണ് വരുന്നത്. ഹെഡ്ലൈറ്റ് നമുക്ക് എൽഇഡി ആണ് വരുന്നത്. അത് നമുക്ക് രണ്ട് സെക്ഷൻസിനായിട്ടുള്ള രണ്ട് ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഡിമ്മിനും ബ്രൈറ്റിനും വരുന്ന ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൽഇഡി ആണ് വരുന്നത്. അതുപോലെ തന്നെ പിന്നെ നോക്കുമ്പോൾ ഇതിന്റെ മൾഗാർഡ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മൾഗാർഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ പോലെ അലോയ് വീല് വരുന്നുണ്ട്. നമുക്ക് മൂന്ന് എച്ച് സ്മാർട്ടിൽ, അതായത് നമുക്ക് ഡിയോ എച്ച് സ്മാർട്ട്, ആക്റ്റീവ് എച്ച് സ്മാർട്ട്, അതുപോലെ ആക്റ്റീവ് 125 എച്ച് സ്മാർട്ടിൽ കിട്ടിക്കൊണ്ടിരുന്ന ആ സെയിം അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ സ്പോർട്ടിനെസ് കൂട്ടാൻ വേണ്ടി. ഈ ഒരു അലോയ് വന്നപ്പോൾ കുറച്ചുകൂടെ സ്പോർട്ടിനെസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു കാർബൺ ഫൈബർ ഫിനിഷിംഗ് വരുന്ന ഒരു ഫേക്ക് എയർവിൻസ് ഒക്കെ ഉള്ള ഒരു ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. നൈസായിട്ടാണ് ആ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഫ്രണ്ടിലായിട്ട് റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ. അതുപോലെ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പി സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഇതിന്റെ കവർ ഹാൻഡിലോട്ട് നോക്കുകയാണെങ്കിൽ മുകളിലോട്ട് നോക്കുകയാണെങ്കിലും ഇവിടെയാണ് ഇതിന്റെ ഡി ആർ എല്ലും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ നേരത്തെ ഉള്ള ഡിഒ കണ്ട പോലെ തന്നെയുള്ള ഒരു സ്പോർട്ടിനെസ് നിലനിർത്തുന്ന ഒരു ഡി ആർ എല്ലും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ കവർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് ഡിഒ എന്നുള്ള ബാജിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ബ്ലാക്ക് വെയറിന്റെ വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി കാണാനും വളരെ അധികം നല്ലൊരു സ്പോർട്ടി ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിന്റെ സ്റ്റിക്കറിംഗ് തീമിലും വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള ഡിഒയിൽ നിന്ന് ഈ ഒരു സ്റ്റിക്കർ തീമിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കാണുമെന്ന് തന്നെ അറിയാം ഒരു പ്രത്യേക ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈൻ ആണ് ഫ്രണ്ടിലേക്ക് അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഹോണ്ട എന്നുള്ള വലിയൊരു ബാജിങ്ങും ഈ ഒരു ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഇതിന്റെ ബാക്കിലോട്ട് നോക്കിയാലും ആ ഒരു ഗ്രാഫിക്സ് തീമിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്കിലെ ഒരു ഗ്രാഫിക് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഡിയോ എന്നെഴുതിയിരിക്കുന്ന ഒരു വലിയൊരു എംബ്ലവും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ആ ഒരു ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഗ്രാഫിക്സിനോട് ചേരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് വണ്ടിക്ക് ചേരുന്ന രീതിയിലുള്ള ഡിയോ എന്നെഴുതിയിരിക്കുന്ന വലിയൊരു എംബ്ലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ DLX മോഡലിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡിയോ എന്നെഴുതിയ 3D എംബ്ലവും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് സിൽവർ കളറിൽ. ഇതൊരു എച്ച് സ്മാർട്ട് വേരിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് എച്ച് സ്മാർട്ട് എന്നെഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള എച്ച് സ്മാർട്ടിൽ കണ്ടുകൊണ്ടിരുന്ന ആ സെയിം ബാഡ്ജിങ് നമുക്ക് ഡിയോയിലും നിലനിർത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കീയുടെ സൈഡിലായിട്ട് ചെറിയൊരു നമുക്ക് കാണാവുന്നതാണ്. ആ ജസ്റ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ ലോക്കും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കീയുടെ കൂടെ നമുക്ക് എക്സ്ട്രാ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് കാണാം ഈ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഹോണ്ടയുടെ ഒരു ബാഡ്ജിങ്ങോട് കൂടിയ ഒരു എക്സ്ട്രാ ഒരു കീ കിട്ടുന്നുണ്ട്. നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് ഡിക്കി എമർജൻസി സിറ്റുവേഷനിൽ ഓപ്പൺ ആകുന്നുണ്ടെങ്കിൽ ഈ കീ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. ജസ്റ്റ് ഇതിനുള്ളിൽ ഇട്ടിട്ട് താപ്പോട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സീറ്റ് ഓപ്പൺ ആകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫീച്ചറും എക്സ്ട്രാ ഒരു ഫീച്ചറും ഹോണ്ട ഈ ഒരു വണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുമ്പോൾ കാണാൻ ഒരു മീറ്ററാണ്. മീറ്റർ നോക്കുന്ന സമയത്ത് മീറ്റർ ഫുള്ളി ചേഞ്ച് ആയിട്ടുണ്ട്. നേരത്തെ കണ്ടുവരുന്ന ഡിയോയിൽ നിന്ന് ഫുള്ളി ചേഞ്ച് ആയിട്ട് ഒരു ഡിജിറ്റൽ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളി ഡിജിറ്റൽ മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. രണ്ട് സെക്ഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമുക്കൊരു ഒറ്റ സെക്ഷനിൽ ഒരു ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ടുള്ള ഡിജിറ്റൽ മീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിത് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഭാഗങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് RPM സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു നമുക്ക് നേരത്തെ കണ്ട ഗ്രാസിയിലൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു മോഡലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് കൈ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാസൈനൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് താഴെ വരുന്നത് ഒരു നമ്മൾ ആക്റ്റീവ് 125 കണ്ട ആ ഒരു സെയിം ഒരു ഡിജിറ്റൽ മീറ്ററാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഓപ്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫ്യുവലിൻ്റെ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ട്, കിലോമീറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ട്രിപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുതന്നെ നമുക്ക് ഇതിൻ്റെ റിയൽ ടൈം മൈലേജ് കാണിക്കുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവറേജ് മൈലേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വണ്ടിയുടെ അടുത്ത് പെട്രോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളതിൻ്റെയൊക്കെ അറിയാൻ പറ്റുന്ന രീതി. അതെല്ലാം നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് അത് അറിയാനും പറ്റുന്നത്. അതുപോലെ തന്നെ വേറെ വാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിമ്മിനും ബ്രൈറ്റിനും ഉള്ള ഒരു ലൈറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു മേളിലെ സെക്ഷനിലാണ് ഇതിൻ്റെ കൂടുതൽ വാണിംഗും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഓൺ ആക്കുമ്പോൾ നേരെ കാണാവുന്നതാണ്. എഞ്ചിൻ്റെ ഒരു ലൈറ്റ്, ബാറ്ററിയുടെ ഒരു വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് എക്കോ എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. എക്കോ മോഡ് ഒരു ഗ്രീൻ ലൈറ്റാണ് വരുന്നത്. ആ ഗ്രീൻ ലൈറ്റ് കത്തിക്കുന്ന സമയത്താണ് വണ്ടിക്ക് ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്നത്. പിന്നെ വരുന്നത് ഒരു കീയുടെ ഒരു വാണിംഗ്, നമ്മുടെ സ്മാർട്ട് കീയുടെ ഒരു വാണിംഗ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമുള്ള വളരെ വളരെ ഭംഗിയുള്ള എന്നാൽ ഒരുപാട് ഫീച്ചേഴ്സ് ഒന്നും ഓവർലോഡായിട്ട് ഇടിച്ചു കുത്തി കയറ്റാതെ നോർമലായിട്ടുള്ളൊരു ഡിജിറ്റൽ മീറ്റർ സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ട് ആ കാര്യങ്ങളെല്ലാം ഹോണ്ട ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പുതിയൊരു ഡിജിറ്റൽ മീറ്ററിൻ്റെ ഒരു വിശേഷം. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഈ സൈഡിലായിട്ട് എക്സ്ട്രാ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള ഡിയോയിലും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സെയിം പോക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് വാട്ടർ ബോട്ടിലോ മൊബൈലോ അല്ലെങ്കിൽ നമ്മുടെ കീയോ കാര്യങ്ങളൊക്കെ ഇട്ട് സേഫായിട്ട് വെക്കാൻ പറ്റിയ
ഒരു എക്സ്ട്രാ ഒരു പോക്കറ്റും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഫ്ലോറിന്റെ കാര്യം നോക്കിയാൽ നമുക്ക് നേരത്തെ ഡിയോ കിട്ടിയിരുന്ന സെയിം അത്രയും തന്നെയുള്ള ഒരു സ്റ്റെപ്പ് ഫ്ലോറും കാര്യങ്ങളൊക്കെയാണ്. ഒരു ഗ്യാസ് ഊറ്റിയൊക്കെ വെക്കാൻ പറ്റുന്ന മോഡൽ, അത്രയും വലിപ്പമുള്ളൊരു സ്റ്റെപ്പ് ഫ്ലോറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഡിസൈനിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങൾ ചെറിയൊരു ഗ്രിപ്പിന്റെ ഒരു ഫീൽ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ നോർമൽ ആയിട്ടുള്ള ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് ബാറ്ററിയും കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമുക്ക് കാണുന്നത് ഇതിന്റെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാല് ഇവിടെയും നമുക്ക് ഡിസൈനിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ഹണിക്രോമിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലായിട്ടും ഒരു ചെറിയ ഹുക്കും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാലും ഒരു കാർബൺ ഫൈബർ പോലെ ഫീൽ ചെയ്യുന്ന ഒരു സെക്ഷൻസൊക്കെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഫേക്ക് ആയിട്ടൊരു എയർ വെന്റും കാര്യങ്ങളൊക്കെ ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന ഒരു സീറ്റാണ്, ഒരു സിംഗിൾ സീറ്റ്, ലെങ്തി സിംഗിൾ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കുഷനോട് കൂടിയ ആ നമ്മൾ നേരത്തെ കണ്ട സെയിം ഡിയോയിൽ വരുന്ന സെയിം സീറ്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലെ ഗ്രാബറുകൾ നോക്കിയാലും വണ്ടിയുടെ ബോഡി കളറിനോട് ചേരുന്ന ഗ്രാബറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് ഏത് മോഡൽ എടുത്താലും ആ മോഡലിനെല്ലാം ഈ വണ്ടിയുടെ കളറിനോട് ചേരുന്ന ഗ്രാബറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സൈലൻസർ ആയാലും നോർമൽ ആയിട്ടുള്ള സൈലൻസറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരു സ്വീറ്റ് ആയിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സൈലൻസറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതിന്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് വളരെ ഒരു 110 സിസിയിലെ നോർമൽ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിൽ നമുക്ക് അലോയ് വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ 12 ഇഞ്ചിൻ്റെ അലോയ് വീലും അതുപോലെ ബാക്കിൽ നമുക്ക് 10 ഇഞ്ചിൻ്റെ അലോയ് വീലും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ട്യൂബ്ലെസ് ടയറാണ് വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്, ട്യൂബോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ ബാക്കിലെ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിൽ ഫുള്ളി ഒരു LED സിസ്റ്റം അല്ല വരുന്നത്, ഫുള്ളി ഹാലജൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇൻഡിക്കേറ്റർ ആയാലും ബ്രേക്ക് ലൈറ്റ് ആയാലും ഒറ്റ യൂണിറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നത് കാണാൻ വളരെ സ്പോർട്ടി ആയിട്ടുള്ള ലുക്കിലാണ് ആ ഒരു കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ പെട്രോളിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് തുറക്കൊന്നും വേണ്ട. ബാക്കിലായിട്ടാണ് 5.3 ലിറ്ററിൻ്റെ ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലായാലും ഹോണ്ട എന്നുള്ള ബാജും കാര്യങ്ങളൊക്കെ കാണാം. നമ്പർ പ്ലേറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് നല്ലൊരു ക്വാളിറ്റിയോടുള്ള ഫൈബറും കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വന്നാലും ഏറ്റവും വലിയൊരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒരു കാര്യം ഇവിടെ മിസ്സായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ വണ്ടിക്ക് കിക്കറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. H-smart വേരിൻ്റായതുകൊണ്ട് തന്നെ മറ്റുള്ള രണ്ട് വേരിൽ വന്ന പോലെ കിക്കറോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിൻ്റെയും വരുന്നില്ല. അതുപോലെ ബാക്കിൽ നമുക്ക് 5-സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഷോക്കും കാര്യങ്ങളൊക്കെ, സിംഗിൾ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഒരു റെഡ് കളർ സ്പ്രിങ്ങോട് കൂടിയ ഷോക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാക്കിൽ നമുക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത്. നമുക്ക് ഈ ഒരു മോഡലിൽ ഡിയോ എന്ന് പറഞ്ഞ മോഡലിൽ ഡിസ്ക് ബ്രേക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഹോണ്ടയുടെ ഏറ്റവും പുതിയ ടെക്നോളജി ആയിട്ടുള്ള ESP ടെക്നോളജി, അതായത് എൻഹാൻസ്ഡ് സ്മാർട്ട് പവർ എന്ന് പറഞ്ഞ ടെക്നോളജിയാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ വണ്ടി വരുന്നത് സൈലൻസ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് മോട്ടോർ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഫുള്ളി ടെക്നോളജിയിലോട്ടായിട്ടുള്ള വണ്ടി കൂടിയാണ് ഈ ഒരു H-smart, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റാൻഡ് വരുന്നുണ്ട്, സൈഡ് സ്റ്റാൻഡ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു വണ്ടി സൈഡ് സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് സെൻസറോട് കൂടിയ സൈഡ് സ്റ്റാൻഡ് സെൻസറോട് കൂടിയ കാര്യങ്ങളൊക്കെയാണ് ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ടോട്ടൽ ഒരു ഡിസൈൻ്റെ എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ എല്ലാ വേരിൻ്റെയിലും നമുക്ക് സ്റ്റിക്കറോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമുക്കൊരു 4 വേരിൻ്റെയിലാണ് നമുക്ക് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാക്കിയുള്ള DLX മോഡലിൽ നമുക്ക് വരുന്നത് ഈ ഭാഗത്ത് ഡിയോ എന്നുള്ള എംബ്ലോം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് വേരിൻ്റെയിലും നമുക്ക് സ്റ്റിക്കർ വരുന്നുണ്ട്. ഇതിൻ്റെ DLX മോഡലിലാണ് 3D എംബ്ലോം കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഹോണ്ട പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിൻ്റെ H-smart വേരിൻ്റെന്ന് പറഞ്ഞപ്പോൾ H-smart വേരിൻ്റെ ഒരു പ്രത്യേകമാണ് സ്മാർട്ട് ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ. സ്മാർട്ട് ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ 4 ഇൻഡിക്കേറ്ററും ബ്ലിങ്ക് ആണ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമുക്കൊരു 10 മീറ്റർ റേഞ്ചാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫൈൻഡ് എന്നുള്ള ഓപ്ഷൻ ഹോണ്ട പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് 10 മീറ്ററുള്ള എവിടെ നിന്ന് നമുക്ക് ഈ കീപ്പ് പ്രസ് ചെയ്താലും നമുക്ക് ഈ വണ്ടി ഈസി ആയിട്ട് വണ്ടി ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 മീറ്ററാണ് ഈ ഒരു വണ്ടിയുടെ നമുക്ക് ഇതിന് കീയുമായിട്ടുള്ളൊരു ഇത് വരുന്നത്, റേഞ്ച് വരുന്നത്. 2 മീറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കീ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പുള്ള ആക്റ്റീവ ഉള്ള വണ്ടിയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്മാർട്ട് കീയെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതാണ്, അത് കയറി ചെക്ക്ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിമ്മിനും ബ്രൈറ്റിനും അതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് പാസിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഹോണ്ട സ്വിച്ച് ആണ്. അതുപോലെ ഈ വലുതായിട്ട് നമുക്കൊരു എഞ്ചിൻ ഗ്രൂ സ്വിച്ച് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ കൂടെ നമ്മുടെ ഈ ഒരു 8 ഡിയോ എന്ന് പറയുന്നത് OBD2 വേരിയന്റ് ആണ്. നമുക്ക് E20 പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന 20% ഇതിനോൾ കലർന്ന പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന പാർട്സ് ആണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ E20 പെട്രോൾ സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ OBD2 വേരിയന്റ് ആയിട്ടുള്ള ഹോണ്ടയുടെ ഏറ്റവും പുതിയ ഡിയോ എന്ന് പറഞ്ഞ മോഡലാണ്. അതിൻ്റെ H-smart മോഡലാണ് നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്തത്. നമുക്ക് ഇന്ന് ഈ വണ്ടി റിവ്യൂ തന്നിരിക്കുന്നത് കോന്നി മുത്തൂറ്റ് ഹോണ്ടയാണ്. അപ്പോൾ മുത്തൂറ്റ് ഹോണ്ടയിലെ ഒരു എക്സിക്യൂട്ടീവ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വണ്ടി എടുക്കുവാനോ അല്ലെങ്കിൽ ടെസ്റ്റ് റിവ്യൂ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ തരുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.
അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള എല്ലാ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഇവിടെ കൊണ്ടുവരുന്നതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്ന നമ്പറേ ബൈ.